കോവിഡ് രോഗികളുടെ എണ്ണം കൂടിയതോടെ കേരളത്തിൽ ഓക്സിജന്റെ ഉപയോഗം കൂടിയെന്ന കണക്കുകൾ വ്യക്തമാക്കുന്നു. കഴിഞ്ഞ ഒരാഴ്ചയായി 1 മെട്രിക് ടൺ വീതം ഓക്സിജൻ അധികമായി ഉപയോഗിക്കുന്നുവെന്ന് പെട്രോളിയം ആൻഡ് എക്സ്പ്ലോസീവ് സേഫ്റ്റി ഓർഗനൈസേഷൻ അവരുടെ കണക്ക് വ്യക്തമാക്കുന്നു. നിലവിൽ ഓക്സിജൻ ഉൽപ്പാദനം കൂട്ടുകയും 501 മെട്രിക് ടൺ ഓക്സിജൻ സ്റ്റോക്ക് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഓക്സിജൻ ഉൽപാദനം നടത്തുന്ന പാലക്കാട് ടെയിനോക്സിൽ ഇപ്പോൾ ഒരു ദിവസം 149 മെട്രിക് ടൺ ഓക്സിജൻ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഇവിടുത്തെ സ്റ്റോക്ക് 1000 മെട്രിക് ടൺ. കൊല്ലം ചവറ KMML 6 മെട്രിക് ടൺ ഉൽപ്പാദിപ്പിക്കുന്നതിനൊപ്പം 13 മെട്രിക് ടൺ കരുതൽ ശേഖരമായുണ്ട്. കൊച്ചിയിൽ ഇന്ത്യയിൽ 20 മെട്രിക് ടൺ സ്റ്റോക്കുണ്ട്. 11 ഫില്ലിംഗ് പ്ലാന്റുകളിലായി 85.77 മെട്രിക് ടൺ ഓക്സിജനും കരുതിയിട്ടുണ്ട്. ഇതുകൂടാതെ കൊച്ചി BPCLനോട് ഓക്സിജൻ നൽകാനും പെട്രോളിയം ആൻഡ് എക്സ്പ്ലോസീവ് സേഫ്റ്റി ഓർഗനൈസേഷൻ നിർദ്ദേശം നൽകി. ഇവരുടെ പക്കലിപ്പോൾ 17 ടൺ ലിക്വിഡ് ഓക്സിജൻ ഉണ്ട്. കേന്ദ്ര നിർദ്ദേശപ്രകാരം നിർമ്മാണം പരമാവധി കൂട്ടി കരുതൽ ശേഖരവും ഒരുക്കുകയാണ് കേരളം. കഴിഞ്ഞ ദിവസം 31.6 മെട്രിക് ടൺ ഓക്സിജനാണ് കോവിഡ് ചികിത്സയ്ക്ക് മാത്രമായി ആവശ്യം വന്നത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഓക്സിജൻ അഡിക്വേറ്റ് ആയിട്ടുണ്ട്. അതോടൊപ്പം BPCL കൊച്ചി റിഫൈനറിയോട് 20 മെട്രിക് ടൺ ഓക്സിജൻ, മെഡിക്കൽ ഓക്സിജൻ, അത് ഹോസ്പിറ്റൽ കേരളത്തിലെ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലേക്ക് കൊടുക്കുവാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. 32 ആശുപത്രികളിൽ ലിക്വിഡ് ഓക്സിജൻ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്, അമൃത ആശുപത്രി എന്നിവിടങ്ങളിൽ 2 മെട്രിക് ടൺ മുതൽ 60 മെട്രിക് ടൺ വരെ സ്റ്റോക്ക് ചെയ്യാനുള്ള സംവിധാനവും തയ്യാറാണ്. സംസ്ഥാനത്തെ സ്റ്റോക്ക് തീരുന്ന അവസ്ഥയുണ്ടായാൽ ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് ഓക്സിജൻ എത്തിക്കാനുള്ള സംവിധാനവും ഒരുക്കുകയാണ് സർക്കാർ. നിലവിലെ ഉൽപ്പാദനം കൂടാതെ അന്തരീക്ഷത്തിൽ നിന്നും ഓക്സിജൻ ഉണ്ടാക്കുന്ന സംവിധാനവും പല ആശുപത്രികളിലും തുടങ്ങിയിട്ടുണ്ട്. PR പ്രവീണ, ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.